TAZANNNALILLIE ലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫാനൽ സ്ക്രീം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ് ഇത് വന്നിട്ട് കുറേ പേര് കുറേ നാളുകളായിട്ട് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഈ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് ഓൾമോസ്റ്റ് ഒരു 2 മാസത്തിന് മീതി ആയിട്ടുണ്ട് ഈ ഒരു റിക്വസ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് ഒരു ഫാനൽ സ്ക്രീം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ് ഓൾസോ ഞാനൊരു ഫേസ് പാക്കും കൂടെ കാണിക്കുന്നുണ്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി നമ്മുടെ സ്കിന് വന്നിട്ട് നല്ലൊരു റേഡിയന്റ് ഗ്ലോ തരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന് വന്നിട്ട് നല്ല സോഫ്റ്റ് ആവാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത് ഇത് വന്നിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ആ ഒരു റിങ്കിൾസ് ഫൈൻ ലൈൻസ് ലാഫ് ലൈൻസ് അങ്ങനത്തെ ചുളിവുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് കണ്ടിട്ട് വരാം ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബദാമാണ് വേണ്ടത് അപ്പോൾ ബദാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഓടിപ്പോണ്ട് ലൂസായിട്ട് വളരെ വില കുറവിന് നമുക്ക് കിട്ടും ഞാൻ ഇതിനകത്തേക്ക് ഒരു ഏട്ടന ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് നല്ല വെള്ളമൊഴിച്ചിട്ട് ഞാൻ കുതിർക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് എന്നാലാണ് ഇത് സോഫ്റ്റായിട്ട് ഇതിൻ്റെ ആ തൊലിയൊക്കെ നമുക്ക് അടർത്തി എടുക്കാനായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ അടർത്തി എടുക്കാം ഇതിനകത്ത് ഉള്ള വൈറ്റമിൻ സി അതുപോലെ തന്നെ മഗ്നീഷ്യം പൊട്ടാഷ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് അപ്പം ഞാൻ ഈ ഒരു നല്ല വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതേപാടെ തന്നെ നമുക്ക് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഈ ഒരു ബദാം വെള്ളത്തിലിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒത്തിരി കുറവുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കിൻ ക്രീമിനായിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞോളൂ അതിൽ തോരെണ്ണം ഞാൻ എടുത്ത് കഴിച്ചിട്ടാണ് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കുറച്ച് നമ്മൾ കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവാണ് ഞാൻ 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അറിയാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഇട്ടു പിന്നെ ഒരു 1 ടീസ്പൂണും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു നെറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക കൊറ്റനൊന്നുമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബദാം മിൽക്ക് എന്ന് പറയുന്നത് റോസ് വാട്ടർ ചേർത്തിട്ട് വെള്ളം ഒഴിക്കരുത് റോസ് വാട്ടർ തന്നെ ചേർക്കണം ഇനി നമ്മൾ 1 ടീസ്പൂണ് ഗ്ലിസറിൻ ചേർക്കാനായിട്ട് പോവാണ് ഇത് വന്നിട്ട് നമ്മുടെ പോഴ്സൊക്കെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് എനിക്കറിയാലോ അപ്പോൾ എന്തായാലും ഗ്ലിസറിൻ ആഡ് ചെയ്യാൻ പറ്റും ചേച്ചി എന്തായാലും ആഡ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അലോവേറ ജെല്ലാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വനിത അലോവേറ ജെല്ലായിരുന്നു മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ ഗ്ലോൻ്റെ അലോവേറ ജെല്ലായിരുന്നു രണ്ടും എനിക്ക് ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇങ്ങനെ 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 അടിച്ചടിച്ചടിച്ച് നല്ല പേസ്റ്റ് പരുവാക്കുക കണ്ടോ ഇതേപോലെയാക്കുക അപ്പോൾ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് അത് ഞാൻ ഇതുപോലെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്തിരി ലൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബദാമിൻ്റെ ആ ഒരു കൊറ്റൻ്റെ കൂടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ 1 ടീസ്പൂൺ ഞാനൊരു കോഫി പൗഡർ തരിയുള്ള കോഫി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണെങ്കിലും ഞങ്ങൾക്ക് എടുക്കാട്ടോ പ്രശ്നമൊന്നുമല്ല പിന്നെ എടുക്കുന്നത് ഞാൻ എൻ്റെ ആ ഒരു ഓറഞ്ച് പീൽ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് അടിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കി ജസ്റ്റ് തരി തരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് നൈസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നൈസ് ബോഡി ആയിട്ടാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ച് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ലൊരു ലൈറ്റൻ ആവാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ദാ ഇതേപോലെ വന്നിട്ടുണ്ട് വെള്ളം അധികം ചേർക്കരുത് കേട്ടോ കാരണം നമ്മുടെ സ്കിന്നിൽ ശരിക്കും ഇരിക്കില്ല ഈ ബദാമിൻ്റെ കൊറ്റനുണ്ട് ഉള്ള കാരണം കൊണ്ട് തന്നെ അത് മര്യാദയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല നമ്മൾ നന്നായിട്ട് തിരിച്ചു പിടിപ്പിക്കണം അപ്പോൾ ആ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇടാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ച് തരുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫേസ് പാക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് ഒന്നല്ലെങ്കിൽ രാവിലെ ആയിരിക്കും അതായത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ്റെ ഒപ്പമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സമയത്തായിരിക്കും ഈവനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയത്തായിരിക്കും ഒരു 7 മണി ആ സമയത്തായിരിക്കും കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അത് വേറെ ഒന്നും കണ്ടല്ല നമുക്ക് വന്നിട്ട് ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കിന്നിന് വന്നിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തനിയെ റിപ്പയർ ആവുന്നത് ആ ഒരു രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് അപ്പോൾ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം നല്ല ഈവൻ ആയിട്ട് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യുക നെക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക സെമി ഡ്രൈ ആയാൽ മതി
കുറച്ചൊന്ന് നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ കഴുകിക്കളയാം. അപ്പൊ ഞാൻ കഴുകിയിട്ട് ഓടി വരാം. ഏത് പാക്കറ്റായാലും അപ്പോഴത്തെ റിസൾട്ട് ഉണ്ടാവുള്ള, പിന്നെ സ്കിന്ന് വന്നിട്ട് ഡിമ്മാവെന്ന് പറയുന്നത്. അത് എൻ്റെതും അങ്ങനെ തന്നെയാണ്. പക്ഷേ പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇനി ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ രാത്രിയിലാണ് അപ്ലൈ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഒരു ദിവസം 4-5 പ്രാവശ്യം, നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്ന ഒരു 2-3-4 പ്രാവശ്യം ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊരു ക്രീം ലൈക്ക് കൺസിസ്റ്റൻസി അല്ല, ലോഷൻ ലൈക്ക് ആണ്, ലോഷൻ പോലെയാണ് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെറ്റായിക്കോളും, കണ്ടോ, അറിയപോലുമില്ല. അപ്പം നിങ്ങളെപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് 1-2 ആഴ്ച സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോഴത്തേനും ഇതിന്റെ ഗുണഗണങ്ങളൊക്കെ ചിലപ്പോൾ പോയി കിട്ടും. കാരണം 1-2 ആഴ്ച കൂടുതലായി കഴിഞ്ഞാൽ, കാരണം നമ്മളിത് തിളപ്പിക്കണം, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു പുറത്ത് വെക്കാൻ പറ്റുന്ന ക്രീം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പം ഇത് പുറത്ത് വെക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പ്രോസസ്സ് നമുക്ക് ആ പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഈ ഒരു അലോവേറ ജെല്ല് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളും കൂടെ, അതായത് ഒരു 1.5 ആഴ്ച നമുക്കത് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആകുമ്പോൾ എനിക്ക് സ്യൂട്ട് ആവുന്നില്ല. കാരണം ഓയില് ഇങ്ങനെ ഓയിലി ആയിട്ട് വരണ പോലെ എനിക്ക് തോന്നുന്നു. ഓയിലി സ്കിൻ ആയ കാരണം കൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് ഒരു പേടി പിമ്പിൾ വന്നാലോ എന്ന് വെച്ചിട്ട് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പ്രശ്നമൊന്നുമില്ല, നല്ല സേഫ് സൈഡാണ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നല്ല കിഡു റിസൾട്ട് ആയിരിക്കും. നിങ്ങൾ 2 ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്താലും മതി. ഇത് വന്നിട്ട് ഞാൻ ആ ഒരു പൾപ്പ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ബദാമിന്റെ ആ ഒരു ഇതും കൂടെ ഇതിൽ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബദാമിന്റെ ആ ഒരു സംഭവം ഇല്ല വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതൊരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ നന്നായിട്ട് റിസൾട്ട് തരുന്നതാണ്. ഈ ഒരു ഓറഞ്ച് പീൽ പൗഡറും അതേപോലെ തന്നെ കോഫിയും എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു എന്താ പറയുക, ഒരു തിളക്കം തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്ന് വന്നിട്ട് നല്ല ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ. പക്ഷേ ഇത് വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോഴത്തേനും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം കുറച്ച് ഡ്രൈങ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എൻ്റെത് ഓയിലി സ്കിന്നാണ്, അത് കാരണം കൊണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. ഓൾസോ ഈ ഒരു ഓറഞ്ചും അതുപോലെ തന്നെ കോഫിയും അലർജി ഉള്ളവർ ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യരുത്. അപ്പം ഈ ഒരു ക്രീം വന്നിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഈ ഒരു ബദാമിന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു 50 ഗ്രാമിന് 40 രൂപ എങ്ങാണ്ട് ഉള്ളൂ, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷെ അത്രേ ഉള്ളൂ. അത് വന്നിട്ട് നമുക്ക് 4-5 ഇട്ടാൽ തന്നെ നമുക്കൊരു 2 ആഴ്ചക്ക് ധാരാളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം, വളരെ കോസ്റ്റ്ലി ഒന്നല്ല. പക്ഷേ ഈ ഒരു ബദാം കണ്ടന്റ് ഉള്ള എന്തെങ്കിലും നമ്മൾ ഫെയർനെസ് ക്രീമിൻ്റെ ഒരു രീതിയിൽ നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്, നല്ല പൈസ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീം തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. എല്ലാ സ്കിൻ ഇഷ്യൂസും മാറി നമ്മുടെ സ്കിന്ന് വന്നിട്ട് നല്ലൊരു ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ഒരു ലൈറ്റൻ സ്കിന്നിന് വന്നിട്ട് ആ ഒരു ഹെൽത്തി ഗ്ലോ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് കമൻ്റ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയും